എല്ലാവർക്കും ഹാക്കേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ചിട്ടാണ്. അതായത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അഗ്നിപാത് സ്കീം എന്നൊരു സംഭവത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അഗ്നിപാത് സ്കീം, അതുപോലെ തന്നെ ഇതിനെതിരെ എന്തുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്, ഇതാരൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, ഇതാർക്കൊക്കെയാണ് ഗുണം ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് അഗ്നിപാത് സ്കീം എന്നുള്ളത്. നമ്മളിപ്പോൾ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ടി വി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും അഗ്നിപാത് സ്കീമിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ബീഹാർ സംസ്ഥാനത്താണ്. ഇപ്പോൾ തെലങ്കാന അതുപോലെ തന്നെ യു പി ഇങ്ങനെ ഒരുപാട് സംസ്ഥാനത്ത് അഗ്നിപാത് സ്കീമിൻ്റെ പ്രതിഷേധം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് അഗ്നിപാത് സ്കീം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഈ അഗ്നിപാത് സ്കീമിനെ കുറിച്ച് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തെ ചെറുപ്പമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് അഗ്നിപാത് സ്കീം. അതായത് ഇന്ത്യൻ ചെറുപ്പക്കാരെ സൈന്യത്തിലേക്ക് കൂടുതൽ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ചൊരു പദ്ധതിയാണ് അഗ്നിപാത് സ്കീം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്കാണ് അവസരം. ഓക്കെ, അഗ്നിപാത് സ്കീമിൻ്റെ ആദ്യം പ്രഖ്യാപിച്ചത് 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ളവർക്ക് നമ്മുടെ കരസേന അതുപോലെ തന്നെ നാവികസേന വ്യോമസേനയിലൊക്കെ പ്രതിവർഷം 46,000 ആൾക്കാർക്കൊക്കെ ചാൻസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് ഈ അഗ്നിപാത് സ്കീം. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സാണ്. ഓക്കെ, ഏജ് ലിമിറ്റിൽ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ്സാണ്, 17.5 വയസ്സല്ലേ. പിന്നെ പറയുന്നത് ഇതിൽ സേനാംഗങ്ങളായിട്ട് പെൺകുട്ടികൾക്കും നിയമനം ലഭിക്കും. ഓക്കെ, അതുപോലെ തന്നെ യൂണിഫോം സേനകൾ താല്പര്യമുള്ള എന്നാൽ അധികകാലം ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ 6 മാസം പരിശീലനമാണ് അഗ്നിപാത് സ്കീം വഴി 6 മാസം പരിശീലനം കൊടുത്ത് പിന്നെ 4 വർഷത്തേക്കാണ് ഇവരൊരു കോൺട്രാക്ട് ബേസിലാണ് നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു കോൺട്രാക്ട് ബേസിസിലൊരു ടെമ്പററി നിയമനമാണ്, താൽക്കാലികമായിട്ടുള്ള നിയമനമാണ്. 6 മാസം പരിശീലനം കൊടുത്തിട്ടാണ് നിയമിക്കുന്നത്. അതുപോലെ ഈ ഒരു അഗ്നിപാത് സ്കീമ് വഴി പരിശീലനം നൽകുന്ന യങ് യുവാക്കൾ അല്ലെങ്കിൽ യങ് സൈനികർ അറിയപ്പെടുന്ന പേരാണ്, പരിശീലനത്തിന് ശേഷം അവരറിയപ്പെടുന്ന പേരാണ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവർ അറിയപ്പെടുന്ന പേരാണ് അഗ്നിവീർ. അതുപോലെ തന്നെ ഇതിൽ ഇവരുടെ പാക്കേജിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ വാർഷിക പാക്കേജായിട്ട് 4.76 ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക. സേവനം അവസാനിക്കുമ്പോൾ ഇത് 6.92 ലക്ഷമായിട്ട് ഉയരുകയും ചെയ്യും. അതാണ് ഇവരുടെ ഒരു പാക്കേജിനെ കുറിച്ച് പറഞ്ഞുള്ളത്. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ 30,000 മുതൽ 40,000 രൂപ വരെയായിരിക്കും മാസ ശമ്പളം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അലവൻസും നോൺ കോൺട്രിബ്യൂട്ടറി ഇൻഷുറൻസ് പോലെയുള്ള പരിരക്ഷയൊക്കെ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് 4 വർഷത്തിന് ശേഷം പിരിയുമ്പോൾ PF സമാനമായിട്ടുള്ളൊരു സേവാനിധി പാക്കേജ് എന്ന പേരിലൊരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ട് 11.7 ലക്ഷം രൂപയും നൽകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കേജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സൈനികൻ ഈ ഒരു കാലാവധിക്കിടെ സേവനത്തിനിടെ ഒരു സൈനികൻ മരിച്ചു പോയാൽ 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സഹായമാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് പ്രീമിയം ഈടാക്കാത്ത 48 ലക്ഷം രൂപയോളം ഇൻഷുറൻസ് സഹായമാണ് കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നത് സേവനത്തിന് ഒരു സൈനികൻ മരിച്ചു പോകുന്ന കേസിലൊക്കെ. ഓക്കെ, അപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അരുതുണ്ടാവും ഇതൊരു നല്ല സ്കീമല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെതിരെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് പോവാം. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു കാര്യത്തിനുണ്ട്. ഓക്കെ, നമ്മൾ യങ് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സൈന്യത്തിൽ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ അവർക്കൊരു ടാലന്റ് വളർത്തിയെടുക്കാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സഹായിക്കും എന്നുള്ള ഇതിൻ്റെ ഒരു പോസിറ്റീവ് കാര്യമാണ്. അതുപോലെ തന്നെ പഠിക്കാൻ അധികം താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഈ സൈനികരായിട്ട് കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള അതുപോലെ തന്നെ കൂടുതൽ കാര്യം തുടരാത്ത രീതിയിൽ സൈനികരായി നിയമിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊരു ബെനിഫിറ്റാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഇതിനുണ്ട്. നമ്മൾ പുതുതായിട്ടൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ അതിനൊരു നെഗറ്റീവ്സും ഉണ്ടാവും, പക്ഷെ നെഗറ്റീവ്സാണ് കൂടുതലെങ്കിൽ അതിലെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്സ് ഓരോന്നായിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒന്നാമത് ഇതിൽ പറയുന്നത് നമുക്ക് ഈ സേവന കാലാവധി എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതിൽ നമ്മൾ എത്ര പേർക്കാണോ ഇവർ റിക്രൂട്ട്മെൻറ്റ് കൊടുത്തത് അതിൽ 75% പേര് പുറത്തേക്കായിരിക്കും. അതായത് 75% പേര് ഈ ഒരു കാലാവധി കഴിഞ്ഞ് അവരുടെ ഈ ജോലിയിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ബാക്കി വരുന്ന 25% പേര് മാത്രമേ പെർമനൻ്റ് ആയിട്ട് നിയമിക്കുകയുള്ളൂ.
ഇപ്പോൾ 46,000 പേർക്കാണ് പരിശീലനം നൽകുന്നതെങ്കിൽ ഈ ഒരു കാലാവധി തീരുമ്പോൾ 25% പേർക്കാണ് സ്ഥിരം നിയമനമെന്ന് പറഞ്ഞു. അതായത് 11,500 പേർക്ക്. അപ്പോൾ ഈ 11,500 പേരെ സ്ഥിരമായിട്ട് നിയമിക്കുമ്പോൾ ബാക്കി വരുന്ന 34,500 പേര് പുറത്താണ്. ഈ ഒരു കാലാവധി കഴിഞ്ഞാൽ അവർ അഗ്നിവീരൊക്കെ ആയി, പക്ഷെ അവർ പുറത്താണ്. അപ്പോൾ അവരുടെ ഭാവി എന്തായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തുടർന്ന് എന്തൊക്കെ ജോലി ചെയ്യാം, അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ അനിശ്ചിതത്വത്തിലാണുള്ളത്. നമ്മളിപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ 19, 20, 21, 22, 23 വയസ്സാകുമ്പോഴേക്കാണ് അവരുടെ ഒരു കാലാവധി തീരുന്നത്. അല്ലെങ്കിൽ ഒരു 21 വയസ്സിലാണ് കയറിയെങ്കിൽ 22, 23, 24, 25 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു കാലാവധി തീരുന്നത്. അപ്പോൾ ഈ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവർക്കൊരു ജോലി വേണം. 10ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ തന്നെ പോയത് കൊണ്ട് തന്നെ അവർക്കൊരു പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു ബിരുദം അല്ലെങ്കിൽ ഒരു ബിരുദാനന്തര ബിരുദമൊന്നും പഠിച്ച് സുരക്ഷിതമാക്കേണ്ട ഒരു അവസ്ഥയിലല്ലായിരുന്നു അവർ. അപ്പോൾ അവർക്കത് വീണ്ടും തുടർന്ന് പഠിക്കാനുള്ള ടൈം ലാഗ് കാര്യങ്ങൾ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായം ലഭിക്കുമോ, അല്ലെങ്കിൽ കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയിലാണ്. അതും ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടാണ് കാണുന്നത്. അതായത് നമ്മളൊരു 21 വയസ്സിലാണ് ചേരുന്നതെങ്കിൽ ഈ ഒരു കാലാവധി കഴിയുമ്പോൾ 25, 26 വയസ്സായിരിക്കും പ്രായം. അപ്പോൾ പ്രായത്തിൽ തുടർന്നും പഠിക്കേണ്ടത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ അത് നടക്കുമോ എന്നുള്ള കാര്യമൊക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പരിശീലന കാലം എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം മാത്രമാണ് പരിശീലനം കൊടുക്കുന്നത്. അപ്പോൾ ഈ 6 മാസം കൊണ്ട് ഇവർ ആ ഒരു സേനാപാഠവും അല്ലെങ്കിൽ ആ ഒരു ടാലൻറ്റ് ഇവർക്ക് കിട്ടുമോ എന്നുള്ള കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ആത്മാർത്ഥത, അല്ലെങ്കിൽ നമ്മളൊരു സൈനികരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ഒരു 25-75 25% മാത്രമേ സ്ഥിരക്കാരായി നിയമിക്കുകയുള്ളൂ, ബാക്കി 75% പേരെ സ്ഥിരമായിട്ട് നിയമിക്കില്ല. അപ്പോൾ ഈ ഒരു കൺസിഡറേഷൻ വരുന്നത് കൊണ്ട് തന്നെ ഈ സൈനികരിൽ പരസ്പരം എന്തുണ്ടാവും, ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പരസ്പരം ഒരു യോജിപ്പില്ലായ്മ ഉണ്ടാവും. ഓക്കെ, നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് കിട്ടണം, രണ്ടുപേർ പരീക്ഷ എഴുതുമ്പോൾ ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം എന്നുള്ള കാര്യം പൊതുവെ മനുഷ്യർക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ സൈനികർക്കിടയിൽ ആ 25% ഞാനും പെടണം എന്നുള്ളൊരു കാരണം ആലോചിച്ചത് കൊണ്ട് തന്നെ അവർക്കിടയിൽ ഒരു ഭിന്നത വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചത് നമ്മുടെ അന്തരിച്ചു പോയ സംയുക്ത സേനാ മേധാവി ആയിട്ടുള്ള ബിപിൻ റാവത്താണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇതൊരു സംഘപരിവാർ അജണ്ടയാണോ എന്നുള്ള കാര്യവും കുറേ പേർക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആർമി അല്ലെങ്കിൽ യുവാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ മയം രൂപപ്പെടുത്തുന്നത്, അതായത് 21 വയസ്സ് എന്നുള്ളത് 23 വയസ്സാക്കിയിട്ട് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സേനാംഗങ്ങളുണ്ടല്ലോ, അതായത് CRPF, അതുപോലെ തന്നെ നമ്മുടെ CSF, BSF, ITBP, NSG, അപ്പോൾ ഇവിടെയുള്ള വിഭാഗത്തിലും ആസാം റൈഫിൾസിലും ഈ ഒരു പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച കാരണമാണ്. അതായത് ഇവരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടില്ല, അതുപോലെ തന്നെ ഇവർക്ക് കൂടുതലായിട്ടും ഉയർന്ന കോഴ്സ് പഠിക്കണമെങ്കിൽ അവർക്ക് ഇതിന് മുൻഗണന കൊടുക്കും, അതുപോലെ തന്നെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും എന്നുള്ള കാര്യമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇനി ഈ സൈനിക പരിശീലനത്തിന് ശേഷം അവർ സൈനിക ജോലി തുടരുന്നില്ല, പകരം അവരെന്തെങ്കിലും സംരംഭമാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക സാമ്പത്തിക പാക്കേജും, ഇനി തുടർ പഠനത്തിന് ആഗ്രഹമുള്ളവർക്ക് ബ്രിഡ്ജിംഗ് കോഴ്സ്, അപ്പോൾ ഇതൊക്കെ സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരിശീലനം പൂർത്തിയാക്കി സ്ഥിരമായിട്ട് നിയമനം ലഭിക്കാത്തവർക്ക് ഒരു കാരണം കൊണ്ടും പേടിക്കേണ്ട, സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള കാര്യം അവർ ഉറപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ഉറപ്പ് നൽകിക്കഴിഞ്ഞാലും ഇത് എത്രമാത്രം പ്രാവർത്തികമാകുന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആശങ്കയിലുള്ളത്. അങ്ങനെ ഈ സ്കീമുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് മിത്സും അതുപോലെ തന്നെ ഫാക്ട്സും ഉണ്ട്. പിന്നെയുള്ളത് നമ്മളെ യുവാക്കൾക്ക് അവസരം കുറയുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. യങ് ഏജിലുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പോൾ 21 വയസ്സാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഇത് 23 വയസ്സാക്കിയെങ്കിലും ബാക്കി ഹയർ ഏജ് ലിമിറ്റ്, അപ്പോൾ നമ്മളെ ഹയർ ഏജ് എന്ന് പറയുമ്പോൾ 24, 25 അങ്ങോട്ടുള്ള യുവാക്കൾക്ക് സേനയിൽ കൂടുതലായിട്ടും ചാൻസ് കുറയാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അല്ലേ. അപ്പോൾ അതും ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. അത് ശക്തമായിട്ട് നമ്മൾ ശക്തമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സായുധ സേനകളിലേക്ക് അഗ്നിവീരന്മാരെ കൂടുതലായിട്ട് റിക്രൂട്ട്മെൻറ് ചെയ്യുമ്പോൾ വരും വർഷങ്ങൾ യുവാക്കൾക്ക് അവസരം കുറയും. ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടില്ല, അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ പ്രതിഷേധം എന്തുകൊണ്ടാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആർമിയിൽ സെലക്ഷൻ കിട്ടുന്നതിനായിട്ട് പഠിത്തത്തിൻ്റെ ഇടക്കും ഒരുപാട് അടിനാദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഈ ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞിരിക്കും.
അപ്പോൾ നമുക്കറിയാം കൊറോണ ഇഷ്യൂസ് ആയതുകൊണ്ട് തന്നെ എല്ലാ റിക്രൂട്ട്മെൻസും പൊതുവേ സ്ലോ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് കൂടുതലായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് ആഗ്രഹം വെച്ചിരിക്കുന്നു. നമ്മുടെ തന്നെ പി എസ് സിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വഹിക്കുന്നത്, അതുപോലെ തന്നെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എതിരെ പി എസ് സി എന്തെങ്കിലും പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊതുവായിട്ട് വിഷമം ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം തന്നെയാണ്, ഒരുപാട് പേര് ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ കാര്യം ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതെന്ന് ആലോചിക്കുക. കാരണം അവർ അത്രയും സ്വപ്നം കണ്ടുള്ള ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ പടിയും പൂർത്തിയായി ലാസ്റ്റാണ് ഇങ്ങനെ ഒരു സ്കീം വരുമ്പോൾ അവർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം വരുന്നത്. ഈ പേപ്പർ കട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഗ്നിപഥ് പദ്ധതി നടപ്പിലാക്കിയതോടെ രാജ്യത്ത് 600,000-ലധികം ഉദ്യോഗാർത്ഥികളുടെ സേനാ പ്രവേശനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഫിസിക്കലി മെഡിക്കൽ ടെസ്റ്റ് പാസ്സായവരാണ് ഇതിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ കേരളത്തിൽ നിന്ന് 4,000-ൽ അധികം പേരുണ്ട്. അപ്പോൾ മുൻപ് എങ്ങനെയായിരുന്നു, സൈനിക സേവനം ലക്ഷ്യമിട്ടിട്ട് 8-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയാണ് പൊതുവെ NCC ചേരുന്നത്, അതായത് 8 വർഷം. അപ്പോൾ ഈ 8 വർഷം NCCയിൽ പ്രവർത്തിച്ച് ഇപ്പോൾ ഈ 4 വർഷം മാത്രം പരിശീലനം നൽകിയിട്ടുള്ളവരെ സൈന്യത്തിലേക്ക് എടുക്കുമ്പോൾ ഇവർ ഈ 8 വർഷത്തെ കഠിനാധ്വാനം അല്ലെങ്കിൽ ഇവർ 8 വർഷത്തെ ഈ കാര്യങ്ങളൊക്കെ അവിടെ പെൻഡിങ്ങിലാവുകയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും നാൾ ഒരു ജോലിക്കോ പഠനത്തിനോ പോയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രവേശന പരീക്ഷ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. അപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യം എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പ്രായപരിധി അല്ലെങ്കിൽ ഈ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റ് വരെ ഇത്ര നാളും കാത്തിരുന്നവർ അല്ലെങ്കിൽ ഇത്ര നാളും കോഴ്സൊക്കെ ചെയ്ത് കാത്തിരുന്നവർക്ക് ഇത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അല്ലെങ്കിൽ ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ടും ബീഹാർ, ഉത്തർപ്രദേശിലൊക്കെ, തെലങ്കാനയിലൊക്കെ ഇതുപോലുള്ള ആൾക്കാർ കൂടുതലാണ്. അവർ കൂടുതലായിട്ടും പ്രതിഷേധം നടത്തുന്നത് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അവരുടെ ഭാവിക്ക് വലിയൊരു പ്രോബ്ലം ആകുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു സമരം എന്ന് പറയുന്നത് ഈ ഒരു തണുപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സംവരണം അതുപോലെ തന്നെ ഏജ് റിലാക്സേഷനൊക്കെ കൊണ്ടുവരുന്നെങ്കിലും അത് അത്രമാത്രം പ്രാവർത്തികമാക്കുമല്ല. നമ്മൾ മുമ്പ് കർഷക സമരങ്ങളൊക്കെ പഠിച്ചതല്ല. അപ്പോൾ ഈ കർഷക സമരങ്ങളൊക്കെ ഇതുപോലെ കർഷകരെ ബാധിക്കുന്നത് കൊണ്ടാണ് അത് പിന്നീട് പിൻവലിച്ചത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു PSC ജോബ് പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ലേ. നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർ കൂടുതലും PSC ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ PSC ജോബ് ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതിനെതിരെ സർക്കാർ എന്തെങ്കിലും കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്തരം കാലത്തെ സ്വപ്നമല്ലേ. അപ്പോൾ അതുപോലുള്ളൊരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ സൈനികരുടെ കേസിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, എന്തായാലും നല്ലൊരു സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെ ഉണ്ടാവട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.